രണ്ടായിരത്തി പതിനേഴിന് മുൻപുള്ള ഗവൺമെന്റിന്റെ നയം മാഫിയകൾക്ക് തുറന്ന കൊള്ളയ്ക്ക് അവസരം നൽകി. എന്നാൽ ഇന്ന് ആര് വിചാരിച്ചാലും ഉത്തർപ്രദേശിന്റെ ക്രമസമാധാന നില തകർക്കാനാവില്ല. യോഗിയുടെ ഭരണത്തിൽ ഉത്തർപ്രദേശ് സദ്ഭരണത്തിലേക്ക് വരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാഫിയകൾ മാപ്പ് ചോദിച്ച് പലായനം ചെയ്യുന്നു. ഒപ്പം കർഷകരിൽ നിന്നുള്ള സംഭരണത്തിൽ ഇരട്ട എഞ്ചിൻ ഗവൺമെന്റ് ജനപ്രീതി നേടുന്നു. പ്രധാനമന്ത്രി സാമിത്വ യോജന പ്രകാരം ഗ്രാമത്തിലെ വീടുകളുടെ ഉടമസ്ഥാവകാശ രേഖകൾ അതാത് വീടുകളുടെ ഉടമസ്ഥാവകാശം നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ടോയ്ലറ്റുകളും ഉജ്ജ്വലയും പോലുള്ള പദ്ധതികളിലൂടെ സഹോദരിമാരും പെൺമക്കളും ഒക്കെ സുരക്ഷിതരായും അന്തസ്സുള്ളവരായും അനുഭവപ്പെടുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ മിക്ക വീടുകളും വീട്ടിലെ സ്ത്രീകളുടെ പേരിലാണ്. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ മിക്ക വീടുകളും വീട്ടിലെ സ്ത്രീകളുടെ പേരിലാണ്. കുശിനഗറിലെ റോയൽ മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശ് ഭരണത്തെ നരേന്ദ്രമോദി ഇപ്രകാരം അഭിനന്ദിച്ചത്. മുൻകാലങ്ങളിൽ ഉത്തർപ്രദേശിന്റെ ക്രമസമാധാന നിലയെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി 2017 മുൻപുള്ള ഗവൺമെന്റിന്റെ നയം മാഫിയകൾക്ക് തുറന്ന കൊള്ളയ്ക്ക് അവസരം നൽകിയിരുന്നതാണെന്ന് അഭിപ്രായപ്പെട്ടു. ഇന്ന് യോഗിയുടെ നേതൃത്വത്തിന് കീഴിൽ മാഫിയകൾ മാപ്പ് ചോദിച്ച് പലായനം ചെയ്യുകയാണ് ഉത്തർപ്രദേശിൽ നിന്നും. കർഷകരിൽ നിന്നുള്ള സംഭരണത്തിൽ ഇരട്ട എഞ്ചിൻ ഗവൺമെന്റ് പുതിയ റെക്കോർഡുകൾ സ്ഥാപിക്കുകയാണെന്നും പ്രധാനമന്ത്രി വിശദമാക്കി. ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനായി ഇതുവരെ ഏകദേശം 80,000 കോടി രൂപ ഉത്തർപ്രദേശിലെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് ഉത്തർപ്രദേശിലെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ 37,000 കോടിയിലധികം രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കാലാതീതമായ ഭൂമിയാണത്. ഇതിന്റെ സംഭാവന കാലാതീതമാണ്. ശ്രീരാമൻ ഈ ഭൂമിയിൽ അവതാരമെടുത്തു. ശ്രീകൃഷ്ണാവതാരവും ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. 24-18 ജൈന തീർത്ഥങ്കരന്മാരും ഉത്തർപ്രദേശിലെത്തി. മധ്യകാലഘട്ടത്തിൽ തുളസീദാസ്, കബീർദാസ് തുടങ്ങിയ യുഗപുരുഷന്മാരും ഈ മണ്ണിലാണ് ജനിച്ചത്. രാജ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ നൽകിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതാണ് ഉത്തർപ്രദേശിന്റെ പ്രത്യേകത. എങ്കിൽ പോലും ഉത്തർപ്രദേശിന്റെ സ്വത്വം ഇതിൽ മാത്രം പരിമിതപ്പെടുത്താനാവില്ല. 6-7 പതിറ്റാണ്ടായി മാത്രം ഉത്തർപ്രദേശിനെ പരിമിതപ്പെടുത്താനാവില്ല. കാലാതീതമായ ഭൂമിയാണിത്. ഇതിന്റെ സംഭാവനയും കാലാതീതമാണ്. ഓരോ പടിയും തീർത്ഥയാത്രയാകുന്നു. ഓരോ കണത്തിലും ഊർജമുള്ള പ്രദേശമാണ് ഉത്തർപ്രദേശ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വേദങ്ങളും പുരാണങ്ങളും രചിക്കുന്ന ജോലി ഇവിടുത്തെ നൈമിഷാരണ്യത്തിലാണ് നടന്നത്. അവധ് മേഖലയിൽ തന്നെ ഇവിടെ അയോധ്യ പോലെ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. നമ്മുടെ മഹത്തായ സിഖ് ഗുരു പാരമ്പര്യത്തിനും ഉത്തർപ്രദേശുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആഗ്രയിലെ ഗുരു കാത്താൾ ഗുരുദ്വാർ ഇപ്പോഴും ഔറംഗസീബിനെ വെല്ലുവിളിച്ച ഗുരു തേജ് ബഹാദൂർജിയുടെ മഹത്വത്തിന് സാക്ഷിയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.